മരട് ഫ്ളാറ്റ് വിഷയത്തിൽ വേദനിക്കുന്ന കോടീശ്വരന്മാരെ മാറോടണച്ചു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ അടിമുടി ട്രോളുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മാധ്യമ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാർ അതിരൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് ജയശങ്കർ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിയമലംഘകർക്കൊപ്പമാണ് കേരളത്തിലെ സർക്കാരെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. മരടിലെ 5 പാർപ്പിട സമുച്ചയങ്ങൾ പൊളിക്കാതിരിക്കാൻ കേരള സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ തൃണവൽഗണിക്കുകയാണ് സുപ്രീം കോടതി എന്ന വാചകത്തോടെയാണ് ജയശങ്കർ തന്റെ കുറിപ്പ് തുടങ്ങുന്നത്. 3 മാസം സമയം വേണമെന്ന അപേക്ഷ പോലും കോടതി നിരാകരിച്ചു. നേരിട്ടു ഹാജരായ ചീഫ് സെക്രട്ടറിയെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തു. സുപ്രീം കോടതി വിധിയോടും ഭരണഘടനയോടും വലിയ ബഹുമാനമുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ ക്ഷമയ്ക്കും സഹനശക്തിക്കും പരിധിയുണ്ട്. അതുകൊണ്ട് ജഡ്ജിമാരുടെ ഈ അഹങ്കാരം അനുവദിക്കാനാവില്ലെന്നും ജയശങ്കർ പിണറായി സർക്കാരിനെ ട്രോളിക്കൊല്ലുന്നു. CPM സാധാരണ ആചരിക്കാറുള്ള പ്രതിഷേധങ്ങളെയും ജയശങ്കർ തന്റെ കുറിപ്പിൽ കണക്കിന് പരിഹസിക്കുന്നുണ്ട്. കോടതിയുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് CPMന്റെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കും. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കോലം കത്തിക്കും. ജഡ്ജിമാരെ പ്രതീകാത്മകമായി നാട് കടത്തുമെന്നും ജയശങ്കർ മുതലാളിവർഗ പിണറായി പാർട്ടിയെ പരിഹസിക്കുന്നു. അതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ കേരളത്തെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കും. അങ്ങനെ ജഡ്ജിമാരുടെ കരാള ഹസ്തത്തിൽ നിന്ന മരടിലെ പാവം ഫ്ളാറ്റ് ഉടമകളെ ഇരട്ടച്ചെങ്കൻ സർക്കാർ രക്ഷിക്കുമെന്നും പറഞ്ഞാണ് ജയശങ്കർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 500 കമന്റുകളും 1000+ ഷെയറുകളുമാണ് ജയശങ്കറിന്റെ FB കുറിപ്പിന് ലഭിച്ചിട്ടുള്ളത്. 7000+ പേർ ഈ കുറിപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. രസകരമായ കമന്റുകളും അനവധിയുണ്ട് ഈ കുറിപ്പിന് കീഴെ. ഒക്ടോബർ 1 കോടതി പരിഗണിക്കുന്ന ലാവ്ലിൻ അഴിമതി കേസും ജസ്റ്റിസ് അരുൺ മിശ്ര തന്നെ പരിഗണിക്കാൻ അയ്യപ്പസ്വാമി ഇരട്ടച്ചെങ്കിനെ അനുഗ്രഹിക്കട്ടെ, എന്റെ അയ്യപ്പ അങ്ങയുടെ ഓരോ ലീലാവിലാസം, മണ്ഡലകാലം കഴിഞ്ഞ് മരട് ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാലോ, ചിലപ്പോ പൊളിച്ചേക്കും തുടങ്ങിയവ അതിൽ ചിലത് മാത്രം. ശബരിമല വിഷയത്തിൽ മാത്രമേ കോടതി വിധി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുള്ളൂ. വേണ്ടി വന്നാൽ മരട് വിഷയത്തിൽ തീരദേശ അതിർത്തി ഞങ്ങൾ മാറ്റിവരയ്ക്കുമെന്നും ചിലർ പിണറായി സർക്കാരിനെ കമന്റുകളിലൂടെ കണക്കിന് ട്രോളുന്നുണ്ട്. 7 കോടി മുടക്കി പണിത ആന്തൂരിൽ സാജന്റെ കല്യാണ മണ്ഡപത്തിലെ റൂഫിന്റെ ചരിവിൽ നേരിയ വ്യത്യാസം കൊണ്ട് പ്രവർത്തനാനുമതി നിഷേധിച്ചവർ തീരദേശ നിയമം കാറ്റിൽ പറത്തി മരടിൽ പണിത കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങൾ പൊളിച്ചു കളയാനുള്ള സുപ്രീം കോടതി വിധി അട്ടിമറിക്കുവാൻ നോക്കുന്നതാണ് ഒരു പരിഹാസ കമന്റ്. മരടിലെ ഫ്ളാറ്റിലെ പാവങ്ങൾ ഇനി വീടില്ലാതെ BMW ബെൻസിലും കിടന്നുറങ്ങേണ്ടി വരുമല്ലോ എന്നും മറുപടി കുറിപ്പിട്ടവരുമുണ്ട്. മൂലംപള്ളിയിലെ പാവങ്ങളോടില്ലാത്ത സ്നേഹം തൊഴിലാളിവർഗ പാർട്ടിക്ക് മരടിലെ കോടീശ്വരന്മാരുടെ വേണോ എന്നാണ് പാർട്ടി അണികൾ തന്നെ പരസ്പരം ചോദിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.